നമസ്കാരം കോൺഗ്രസിന്റെ കാര്യം കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ചയാകാറുണ്ട് അതായത് ഉള്ള സീറ്റ് യുഡിഎഫിന്റെ ഉള്ള സീറ്റുകളൊക്കെ കൊണ്ടേ എൽഡിഎഫിനെ കൊടുത്ത് ഇവിടെ ഇരുന്ന സ്വന്തം പുരകത്തിയിട്ട് ദൂരെ നിന്ന് കൈയടിച്ച് പൊട്ടിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തെ പരിഹസിച്ചുകൊണ്ട് ഒരുപാട് ലേഖനങ്ങളും അതുപോലെ തന്നെ സമൂഹ മാധ്യമ പോസ്റ്റുകളും ഒക്കെ വന്നത് നമ്മൾ കണ്ടതാണ് മാധ്യമ പ്രവർത്തകനും സാംസ്കാരിക ചിന്തകനുമായ ശ്രീ എം സതീശൻ അദ്ദേഹം ഒരു മാധ്യമത്തിൽ എഴുതിയ ഒരു ലേഖനം രാവിലെ വായിക്കാൻ ഇടയായി അത് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രേക്ഷകരോട് കൂടി അതിന്റെ വിശദാംശങ്ങളും അദ്ദേഹം എന്താണ് ചിന്തിച്ചത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിച്ചത് എന്തായാലും തമ്മിലടിച്ച് തുലഞ്ഞു പോകും യാദവ വംശം എന്ന ചെന്നിത്തല രമേശൻ നായരുടെ അതിമോഹം എന്തായാലും തൽക്കാലത്തേക്ക് നാലായി മടക്കി പരണത്ത് വെക്കുന്നതാകും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ എം സതീശൻ ഈ ലേഖനം ആരംഭിക്കുന്നു അടിച്ചും അടിമപ്പണി ചെയ്തും മുടിഞ്ഞത് രമേശൻ നായരുടെ കുറുനരി വംശമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ദിവസങ്ങളാണ് കടന്നുപോയത് എന്ന് വ്യക്തമാക്കുന്നു രാഷ്ട്രീയമാണെന്നാണ് പറയുന്നത് ഉണ്ടായിരുന്ന സീറ്റ് അത്രയും വിജയന്റെ മടയിൽ കൊണ്ടുപോയി കൊടുത്ത് സ്വയം തുലഞ്ഞവന്റെ നിലവിളിയും ആ പഴയ വെറി മായുന്നില്ല എന്ന് പറയുന്നു അടിമുടി പൊളിഞ്ഞടുങ്ങിയിട്ടും പിന്നെയും കാറിക്കൂവുന്നത് സംസ്ഥാനത്ത് ബിജെപിക്ക് പ്രസക്തിയില്ല എന്നാണ് ബിജെപിയെ തോൽപ്പിക്കാൻ സിപിഎമ്മിന് വോട്ട് വിൽക്കുക എന്നത് ചെന്നിത്തലയൻ പോളിസിയാകാം അവിടെയും ഇവിടെയും ഒക്കെ വോട്ട് മറിക്കൽ പണ്ടേ ശീലമാക്കിയ സിപിഎം എന്തെങ്കിലും എറിഞ്ഞു തന്നേക്കും എന്ന് ആർത്തി കാട്ടുന്നതിലും ഒരു തെറ്റുമില്ല തെളിഞ്ഞു കത്തുന്ന വിളക്ക് കെടുത്താനിറങ്ങി സ്വയം തുലയുന്ന വണ്ടായി കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാറുന്നതിൽ വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ പട്ടട കാണുന്നവരും ഉണ്ടാകും പക്ഷേ ചെന്നിത്തലയ്ക്കും കൂട്ടർക്കും സ്വയം തുലയാമെന്നല്ലാതെ ഈ വിളക്ക് കൊളുത്താനാകില്ലെന്ന് ജനം വിധി എഴുതി കഴിഞ്ഞു പട്ടാടയല്ല പട്ടടയാണ് കോൺഗ്രസ് പാർട്ടിക്ക് അവർ കരുതി വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലേഖനം തുടരുകയാണ് ത്രിതല തെരഞ്ഞെടുപ്പ് സെമിഫൈനലെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രഖ്യാപനം നമ്മളെല്ലാവരും കണ്ടതാണ് അങ്ങനെ സ്വയം ഇല്ലാതായിക്കൊണ്ട് സ്വയം നെഞ്ചത്ത് കത്തികുത്തിയിറക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി വിളിച്ചു കൂവുന്നതിനിടയിലും പറയുന്നു ബി ജെ പിക്ക് ഇവിടെ ഒരു പ്രസക്തിയുമില്ല എന്ന് ഇതൊക്കെ ജനങ്ങൾ കേൾക്കില്ലേ ജനങ്ങൾ അരിയാഹാരമല്ലേ കഴിക്കുന്നത് ജനങ്ങൾ തേങ്ങാപ്പിണ്ണാക്കല്ലല്ലോ തിന്നുന്നത് എന്നുള്ള കാര്യം ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ഇതിൽ നിന്ന് ഉയരുന്നത് അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ മടിയിലിരുത്തിക്കൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി രമേശൻ നായർ സംബന്ധം കൂടിയില്ലേ അതുപോലെ തരം പോലെ ആരുമറിയാതെയും എന്തുമാകാമെന്ന നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടി താണുപോയതിൻ്റെ തെളിവായിരുന്നു അത് 900 പാർട്ടികൾ നിറഞ്ഞ കേരള രാഷ്ട്രീയത്തിൽ 4 വോട്ട് കിട്ടാൻ ആരെയും കൂടെ കൂട്ടാമെന്ന ന്യായമാണ് വിജയനും ചെന്നിത്തലയും ഒരുമിച്ച് മത്സരിച്ച് പയറ്റുന്നത് ഇവർ തമ്മിൽ ഈ വിഷയത്തിൽ യാതൊരു വ്യത്യാസവുമില്ല മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമാണെന്ന വ്യത്യാസമേ ഉള്ളൂ അതുപോലെ സിപിഎമ്മും കോൺഗ്രസുമാണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ പാർട്ടിയുടെ പേരേ വ്യത്യാസമുള്ളൂ അവരുടെ പ്രവൃത്തികളും അവരുടെ ചിന്തയും അവരുടെ രീതികളുമൊക്കെ ഒന്നാണ് എന്ന രീതിയിലേക്കാണ് എന്ന ഒരു ചിന്തയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ മോദിപ്പേടി എന്ന ഉമ്മാക്കി കാണിച്ചുള്ള വിരട്ടലും വിലപേശലും ഒന്നും പഴയതുപോലെ നാട്ടിൽ ചെലവാകുന്നില്ല പിന്നെ ഇരുട്ടുവാക്കിനുള്ള കൂടിക്കാഴ്ചകൾ വഴി തോർത്തുപൊത്തി വോട്ടുറപ്പിക്കുന്ന തരംതാണ കങ്കാണിപ്പണിക്കാണ് ഇരുകൂട്ടരും തയ്യാറായത് പണ്ട് വാക്കുറപ്പിക്കുന്നത് പോത്തിനെ വിൽക്കുമ്പോഴാണ് തോർത്ത് കയ്യിലിട്ട് വോട്ടുറപ്പിക്കുന്നത് അല്ലെങ്കിൽ വാക്കുറപ്പിക്കുന്നത് അതുപോലെ തന്നെ വോട്ടുറപ്പിക്കലിൻ്റെ ഒരു വൃത്തികെട്ട കൂട്ടുകച്ചവടം കൂടി ഇതിനകത്ത് നടന്നു കഴിഞ്ഞു ലീഡർമാരുടെ സ്ഥാനത്ത് ഡീലർമാർ നിറയുന്നു അതുപോലെ തനി ബ്രോക്കർമാർ വോട്ട് ബ്രോക്കർമാർ രാഷ്ട്രീയ ബ്രോക്കർമാർ അരങ്ങുവാടുന്ന കേരളമാണ് ഇത് താക്കോൽ സ്ഥാനം തേടി ചെന്നിത്തല അലഞ്ഞു നടന്ന കാലം മലയാളി മറന്നിട്ടില്ല അധികാര കസേരയിലേറാൻ ആരുടെ തൊഴിലും കൈയിടും വിധം ആക്രാന്തമുണ്ട് ആ ശരീരഭാഷയിൽ അതുപോലെ പറഞ്ഞു വന്നത് വിജയനും ചെന്നിത്തലയും ഇരുമയും ഒറ്റക്കരളുമാകാൻ അധിക സമയം വേണ്ട എന്ന് തന്നെയാണ് ഏറിയാൽ 4 മാസത്തിനുള്ളിൽ അത് സംഭവിക്കും വയനാട്ടിലെ പ്രധാനമന്ത്രിക്കൊപ്പം ബ്രണൻ വാളുമുരി വിജയന് തമിഴ്നാട്ടിൽ പോയി ഉളുപ്പില്ലാതെ നിൽക്കാമെങ്കിൽ പിന്നെ ചെന്നിത്തലയൊക്കെ എന്ത് എന്ന് ശ്രീ സതീശൻ ചോദിക്കുന്നു അതുപോലെ കാരാട്ട് ഫൈസലിന്റെ കൂപ്പർ റാലിയിൽ ചെങ്കട് നിറഞ്ഞതിന്റെ കാരണം തിരക്കുമ്പോൾ അറിയാം വിജയന്റെ വിധേയത്വം അതും ചൂണ്ടിക്കാണിക്കുന്നു സി പി എമ്മുകാരൻ്റെ സ്ഥാനാർത്ഥിക്ക് വട്ടപൂജ്യമായിരുന്നു അവിടുത്തെ വോട്ട് എന്നിട്ടും ചെങ്കൊടി കയ്യിലേന്തി നമ്മുടെ കാരാട്ട് ഫൈസൽ പുതിയ മിനി കൂപ്പറിൽ ഇരുന്ന് ഞെളിഞ്ഞ് തെളിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളോ ഇവിടുത്തെ ജനങ്ങളോ പല ജനങ്ങളും അതൊന്നും ചർച്ച ചെയ്തില്ല ജനശ്രദ്ധയിലേക്ക് അതൊന്നും കൊണ്ടുവന്നില്ല കാരണം ആ സമയത്ത് പാലക്കാട് നഗരസഭയിൽ ജയ് ശ്രീറാം എന്ന പോസ്റ്റർ തൂക്കിയ വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് കാരാട്ട് ഫൈസലിൻ്റെ പുതിയ മിനി കൂപ്പറിനെ കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്ത് കണ്ടില്ല മിനി കൂപ്പറിൽ ചെങ്കടിയുമേന്തി നിൽക്കുന്ന ചെങ്കടിയെ തോൽപ്പിച്ച സ്ഥാനാർത്ഥി ലോകത്തെവിടെങ്കിലും ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ചോദിച്ചു പോവുകയാണ് പങ്കാളിത്ത ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ് ടി പി എ കൊന്നവനെ തേടിയുള്ള ചെന്നിത്തലയുടെ പരക്കമ്പാച്ചിൽ സോളാറിൽ വിജയൻ മുദ്രാവാക്യം വിളിക്കുന്നതുവരെ സോളാർ കേസിലെ അന്വേഷണം ചെന്നിത്തല ലാവ്ലിൻ എന്ന് കൂവുന്നതുവരെ രണ്ടുപേരും കോന്തലയിൽ തൂക്കിയിട്ടുണ്ട് പരസ്പരം വെക്കാനുള്ള പാരകൾ തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയങ്ങളെക്കുറിച്ച് ഇലക്ഷന് മുമ്പ് തത്വമേ ന്യൂസ് അനവധി സ്റ്റോറികൾ ചെയ്തിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് ആര് വരണം എന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കും. എന്തേ മുഖ്യമന്ത്രി പറഞ്ഞതിൽ തെറ്റ് വല്ലതുമുണ്ടോ? ലീഗ് പിടിമുറുക്കുകയാണ്. ലീഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഒരു മൂലക്കിരുത്തി കളിക്കുകയാണ്. ഇതൊക്കെയായിട്ടും യാതൊരു ഉളുപ്പമില്ലാതെ ഈ രാഷ്ട്രീയവും പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് വാർത്താ സമ്മേളനങ്ങൾ നടത്തി ഇങ്ങനെ ഓടി നടക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു? ഇതിൻ്റെ ഒരു ധാർമ്മികത, രാഷ്ട്രീയമായ ചിന്താശേഷി, ജനാധിപത്യ മര്യാദ ഇതൊക്കെ ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ഇവർക്ക് ആർക്കും ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ആരുടെയും കുറ്റമല്ല ഇത്. ചെന്നിത്തലയും വിജയനും തൽക്കാലം യാദവ വംശത്തെ ഭയക്കണം. പണ്ടും അങ്ങനെയാണ്. യാദവ വംശം എന്നത് ചെന്നിത്തല കരുതുന്നത് പോലെ അത്ര മോശം വംശമല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ പിറന്ന വംശമാണത്. ഒരു യുഗമത്രയും പ്രപഞ്ചത്തെ കാത്തുപോകുന്ന വംശമാണത്. എണ്ണിയാലൊടുങ്ങാത്ത ധീരന്മാർ പിറന്ന വംശമാണത്. പുരാണവും ചരിത്രവും വർത്തമാനവും രോമാഞ്ചവും ഉൾക്കൊള്ളുന്ന ഐതിഹാസിക ഗാഥകൾക്ക് ഉറവിടമായ വംശമാണ് യാദവ വംശം. പൂതനെ, ചാണൂരിനെ, മുഷ്ടികനെ, കംസനെ, ശിശുപാലനെ, നരകാസുരനെ ഒക്കെ എല്ലാവരെയും ദുര്യോധന ബാലന്മാരെ അവസാനിപ്പിച്ച വംശമാണത്. ധർമ്മത്തിൻ്റെ രക്ഷയ്ക്കായി ശംഖുദേവന്റെ കാലത്തെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട പാർത്ഥന് സാരഥിയായവൻ്റെ വംശമാണത്. ജന്മോദ്ദേശം പൂർത്തീകരിച്ചല്ലാതെ പിന്മാറാത്തവൻ്റെ വംശമാണത്. അക്കണക്കിന് രമേശൻ നായരുടെ നാവ് പൊന്നാകണം. രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു പല കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടാണ് ശ്രീ എം സതീശൻ ഈ കാര്യം എഴുതിയിരിക്കുന്നത്. അതായത് ഇവിടെ ഇത്തരത്തിലുള്ള ഒത്തുകളികളും ഇത്തരത്തിലുള്ള വോട്ട് കച്ചവടവും ഇത്തരത്തിലുള്ള ഏകോപനങ്ങളും നടക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു തരി ഉളുപ്പ് ഈ രണ്ട് ആളുകൾക്കും ഇല്ലാതായി പോയല്ലോ എന്ന ദുഃഖം കൂടിയാണ് ഈ ഒരു അവസരത്തിൽ പങ്കുവെക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല. ഒരു അല്പം ജനാധിപത്യ മര്യാദ ഈ ഒരു കാര്യത്തിൽ ഇവരൊക്കെ തന്നെ രമേശ് ചെന്നിത്തലയായാലും പിണറായി വിജയനായാലും ആരായാലും പുലർത്തിയിരുന്നെങ്കിൽ അല്പം നന്നായേനെ എന്ന ഒരു ചിന്തയിലേക്ക്, എന്ന ഒരു വിവക്ഷയിലേക്ക്, വിലയിരുത്തലിലേക്കാണ് ഈ ലേഖനം ശ്രീ എം സതീശൻ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. എന്തൊക്കെയായാലും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം തന്നെയാണ്. ഇവരെല്ലാം നമ്മൾ പണ്ട് പറയുന്നത് പോലെ, എല്ലാം ഒന്നാണ് എന്ന് പറയുന്നത് പോലെ ഇവരെല്ലാവരും ഒന്നാണ്. ഇവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കേരളത്തിൽ BJPയെ തകർക്കുക, അല്ലെങ്കിൽ BJPയുടെ തകർച്ചയ്ക്ക് വേണ്ടി എന്ത് ഒത്തുകളിയും നടത്തുക, എന്ത് ഒത്തുചേരലും നടത്തുക, സാന്ദർഭികമായി അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഇതൊക്കെയാണ്. പക്ഷേ കേരളത്തിലെ ജനത അതൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൂടിയാണ് നാം ഈ വർത്തമാനകാലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.